മനസ്സൊരുക്കാംകൂട്ടരെ മനം നിറഞ്ഞ് പണിയെടുത്തു മുന്നേറാം നാം കൂട്ടരെ വിളവ് വെയ്യാം കൂട്ടരെ വിട്ടുവിട് എൻ കൊച്ചു വീടിന്റെ തെക്കേ അതിരിൽ ഓരോ മന തൈമാവ് നട്ടു ഞാൻ എൻ കൊച്ചു വീടിന്റെ തെക്കേ അതിരിൽ ഓരോ മന തൈമാവ് നട്ടു ഞാൻ എത്ര മനോഹരമാണ് നമ്മുടെ പ്രകൃതി. പ്രകൃതിയിലെ മലിനമായനെ തടയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനായി മരങ്ങൾ നട്ടും ചെടികൾ വളർത്തിയും നമുക്ക് തടയാം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. പ്രകൃതി നമ്മുടെ അമ്മയാണ്. ആ അമ്മ കനിഞ്ഞു നമുക്ക് നൽകിയ വരദാനമാണ് മരങ്ങൾ. മനുഷ്യന്റെ സ്വാർത്ഥത മൂലം മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നു. മനുഷ്യൻ ഓർക്കുന്നില്ല ഈ മരങ്ങളാണ് നമുക്ക് ജീവവായു നൽകുന്നത് എന്ന്. മരങ്ങൾ നശിക്കുന്നത് വഴി മണ്ണൊലിപ്പുണ്ടാകുന്നു. പ്രകൃതിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി. മഴയില്ല, മഴയില്ലെങ്കിൽ മലയില്ല. നാം നേരിടുന്ന കോവിഡ് എന്ന മഹാമാരിക്കെതിരെ പോരാടുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ ഒന്നാണ് ജീവവായു. മരങ്ങൾ വെട്ടി മുറിക്കരുത്. മരങ്ങൾ നാടിൻ സമ്പത്ത്. മരങ്ങൾ നട്ടു വളർത്തേണം. മരങ്ങൾ നമ്മുടെ ഐശ്വര്യം. മരങ്ങൾ നട്ടു വളർത്തേണം. മരങ്ങൾ നമ്മുടെ ഐശ്വര്യം. ഒരു തൈ നടാം കുഞ്ഞു മക്കൾക്ക് വേണ്ടി. ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു. ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു. തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി. ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി. നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്കു. പ്രാണവായുവിനായി നടുന്നു. ായി തൊഴുതു നടന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു. മരങ്ങൾ നട്ട് വളർത്തേണം. മരങ്ങൾ നമ്മുടെ ഐശ്വര്യം. മഴ 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 വന്നു. മാനത്ത് നിന്നൊരു മഴ വന്നു. പരിസ്ഥിതി ദിനമാണ്. സ്കൂളുകളിലേക്ക് പോകാൻ കഴിയാത്തതിനാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിച്ചാം. മരം മരമില്ലെങ്കിൽ മഴയില്ല. മഴയില്ലെങ്കിൽ മലയില്ല. മലയില്ലെങ്കിൽ പുഴയില്ല. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി.